നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് രത്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 5-ാം തീയതിയാണ്. മകരനക്ഷത്രം നാളെ രാവിലെ 7:29 വരെയുണ്ട്. ഈ നക്ഷത്രക്കാർ അന്യർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും. കൂടാതെ വിദ്വാൻമാരും ഏറ്റവും സൗമ്യ സ്വഭാവികളുമായിരിക്കും. നല്ല ആളുകളുടെ അഭിനന്ദനത്തിനും ബഹുമാനത്തിനും പാത്രീഭവിക്കും. ശാസ്ത്രീയവും സാങ്കേതികവുമായ കാര്യങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവരായിരിക്കും. കൂടുതൽ ആളുകളും മിതഭാഷികളും ആണ്. വർഷാവസാനത്തോടെ ശനിദോഷം തുടങ്ങും. അപ്പം അടുത്ത ഒരു 2.5 വർഷത്തേക്ക് പൊതുവെ അത്ര അനുകൂലമായ ഒരു സമയമല്ല കരുതിയിരിക്കേണ്ട സമയമാണ്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. ഇനി നമുക്ക് ചില സംശയങ്ങൾ, പ്രേക്ഷകരുടെ ഭാഗത്ത് സംശയങ്ങളുണ്ട്. ഈ സാധാരണ വീട് വയ്ക്കുമ്പോൾ മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? ആദ്യം തന്നെ നമ്മളൊരു വസ്തു വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അല്ലെങ്കിൽ വസ്തു ഉണ്ടെങ്കിൽ പോലും അത് വീട് വയ്ക്കാൻ പറ്റിയ വസ്തുവാണോന്ന് ഒരു നല്ലൊരു വാസ്തു വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ. അപ്പം അധികവും ഈ ഒരു സ്ക്വയർ പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു ദീർഘചതുരാകൃതിയിലുള്ള പ്ലോട്ടോ, സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരാകൃതി, ഇതിങ്ങനെയുള്ളൊരു പ്ലോട്ടായിരിക്കും ഏറ്റവും അനുകൂലം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത് കിഴക്കോട്ട് വീടിൻ്റെ ദർശനം വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതെല്ലാം ഒരു നല്ലൊരു വാസ്തുവിദഗ്ധൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൊതുവെ അത് ഇതന്നെ വേണ്ട എല്ലാ അഡ്വൈസും തരും. അതിനുശേഷമാണ് നമ്മൾ പ്ലാൻ വരച്ച് നോക്കുന്നത്. പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാസ്തുവിദഗ്ധനും പ്ലാൻ വരയ്ക്കുന്ന ആളും ഈ ഗ്രഹനാഥനും ഗ്രഹത്തിൻ്റെ നാഥ, അതായത് ഗ്രഹനാഥൻ്റെ ഭാര്യയും ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് വേണം ഇത് വരയ്ക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വീട് വച്ചതിന് ശേഷം പല കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും പല അസൗകര്യങ്ങളും കാണും. അതുകൊണ്ട് ഇതെല്ലാം നോക്കി വേണം വീട് വയ്ക്കുന്ന പ്ലാൻ വരയ്ക്കാൻ. ആ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ വേണ്ട ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലൊരു വാസ്തുവിദഗ്ധൻ നിർദ്ദേശിക്കും. അതനുസരിച്ചായിരിക്കും നമ്മുടെ സൗകര്യമനുസരിച്ച് പ്ലാൻ വരയ്ക്കുന്നത്. അതിനുശേഷം വീട് പണി തുടങ്ങാം. നല്ലൊരു ദിവസം നോക്കി വാസ്തു പൂജയെല്ലാം നടത്തി നല്ല ഒരു എന്താ പറയണ്ട ഇതിൻ്റെ ഒരു മേസ്തിരി എന്ന് പറയുന്നത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ മേസ്തിരിയാണ് ഏറ്റവും വലിയ വിദഗ്ധൻ ഇതിനകത്ത്. വാസ്തുവിദഗ്ധനൊക്കെ അന്ന് ഈ വലിയ മേസ്തിരി തന്നെയാണ് വാസ്തുവിദഗ്ധനും കൂടെ. അപ്പം ഇതിൻ്റെ അളവുകൾ ഒരിക്കലും തെറ്റാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഈ പണിക്കാർക്ക് കൊടുക്കണം. ഈവൻ 1 ഇഞ്ച് വ്യത്യാസം കൊണ്ട് പോലും ആ അളവുകൾക്ക് വ്യത്യാസം വരാം. അതുകൊണ്ട് എപ്പോഴും ഈ മേസ്തിരി അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധനായ ആൾ എപ്പോഴും ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വാസ്തുവിദഗ്ധൻ വന്ന് പരിശോധിക്കണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇത് 1 ഇഞ്ചിൻ്റെ വ്യത്യാസം കൊണ്ട് പോലും വ്യത്യാസം, ഈ കണക്കുകൾക്ക് വ്യത്യാസം വരാവുന്നതുകൊണ്ട് അത് വളരെ ഒരു പ്രധാനമാണ്. അങ്ങനെ വീട് പണി തുടങ്ങുക ആണ് ചെയ്യേണ്ടത്. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സ്വപ്ന. സ്വപ്ന. ഡേറ്റ് ഓഫ് ബർത്ത്? 1975. നവംബർ 25. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സ്ഥലം എറണാകുളം. 3:40 PM. 3:40 PM. 48 PM. 75 നവംബർ 25. അയലൻ നക്ഷത്രമാണോ? അയലൻ നക്ഷത്രത്തിന് ഇപ്പോൾ ഈ നവംബർ മുതൽ കണ്ടശനി ഉണ്ടായിരുന്നത് മാറുകയാണ്. അപ്പോൾ അത് പല കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങളും താമസങ്ങളും അതുകൊണ്ടുണ്ടായിരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറുന്ന സമയമാണ് നവംബർ 2-ാം തീയതി എന്ന് പറയുന്നത്. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ
ചന്ദ്രദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അത് ഏറ്റവും നല്ലതാണ്. ചന്ദ്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലും വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലും നിൽക്കുന്ന ജാതകമാണ്. ഗജകേസരി യോഗമുണ്ട്. അതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോൾ ഈ വ്യാഴദശ പൊതുവെ ചന്ദ്രദശ പൊതുവെ വളരെ അനുകൂലമായിരിക്കും. കാരണം ചന്ദ്രനും വ്യാഴവും തമ്മിലൊരു കോമ്പിനേഷൻ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നാലിലോ ഏഴിലോ പത്തിലോ വ്യാഴം നിന്നാൽ അതിനാണ് നമ്മൾ ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ ദശയും വ്യാഴത്തിൻ്റെ ദശയും എപ്പോഴും നന്നായിരിക്കും. അതുകൊണ്ട് പൊതുവെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ജോലി കിട്ടാനുള്ള ജോലി ഞാൻ പറഞ്ഞ സെക്കൻഡിന് ശേഷം കിട്ടും. വീട് പണിയാനായി വീട് പണിയാനും പറ്റിയ ഒരു സമയമാണ്. കുഴപ്പമില്ല. ഇതിനകത്ത് ഈ ഗജകേസരി യോഗം ഉണ്ടോ എന്ന് പറയുന്നതിന് ഒരു നല്ല ജാതകത്തിന്റെ ലക്ഷണമാണ്. ആയിരം പൂർണ്ണയത്തിന് കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തിലും കൂടി രാജ്ഞി തുല്യം ജീവിക്കണമെന്നൊക്കെയാണ്. പറഞ്ഞോളൂ. 1972 ഏപ്രിൽ 7 10:20 PM എറണാകുളം. 10:20 PM 72 April 7 10:20 PM ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാർക്കും ഇപ്പം അനുകൂലമായ സമയമാണ്. ഈ നവംബർ തൊട്ട് കണ്ടശനി ഉണ്ടായിരുന്നത് മാറും. ഇപ്പം ആദ്യം ചോദിച്ച ചോദ്യത്തിന് കുറച്ചുകൂടെ നമുക്ക് അനുകൂലമായ ഉത്തരം പറയാം. രണ്ടുപേരുടെയും കണ്ടശനി മാറുന്നതുകൊണ്ട് വീട് വയ്ക്കാനൊക്കെ പറ്റിയൊരു സമയമാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ജാതകത്തിൽ സൂര്യൻ അതിൻ്റെ മീനത്തിൽ നിൽക്കുന്ന സൂര്യനാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള സൂര്യനാണ്. ഇപ്പം വ്യാഴദശ നടക്കുകയാണ്. വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലാണ്. അങ്ങനെ ഒത്തിരി അനുകൂലമായ ഘടകങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് വ്യാഴദശ പൊതുവെ അനുകൂലമായിരിക്കും സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട്. ജോലി ഇപ്പം നവംബർ 2 ശേഷമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. സ്വപ്ന വിളിച്ചതിൽ വളരെയധികം നന്ദി. പിന്നെ നമ്മൾ മുമ്പ് സംസാരിക്കുകയുണ്ടായി വീട് വയ്ക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ മുമ്പ് നമ്മൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ വീടിന് അടുത്തായിട്ട് അല്ലെങ്കിൽ ആരാധനകൾക്ക് അടുത്ത് വീട്. അത് അതിപ്പോൾ ഒരു വാസ്തുവിദഗ്ധൻ്റെ നിർദ്ദേശം വരുമ്പോൾ തീർച്ചയായിട്ടും വീട് ഇപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആ പ്രതിഷ്ഠയെക്കാളും വലുതായിട്ട് അല്ലെങ്കിൽ രണ്ട് നില വയ്ക്കുന്നതൊക്കെ അത്ര അനുകൂലമല്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ശാന്തമൂർത്തികളുടെ വലതുഭാഗത്താണ് വീടുകൾ ഏറ്റവും നല്ലത്. രുദ്രമൂർത്തികളാണ് ഈ പുറം പിൻഭാഗത്താണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു വാസ്തുവിദഗ്ധൻ്റെ സഹായത്തോടു കൂടി വേണം വീടുമണി തുടങ്ങാൻ. അതുപോലെ കിണറിൻ്റെ സ്ഥാനം അതെല്ലാം ഒരു വാസ്തുവിദഗ്ധൻ പറയുന്നതാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അതായത് ഈശാന കോണിലാണ് കിണറിൻ്റെ സ്ഥാനം. കാരണം ജലത്തിൻ്റെ സ്ഥാനം അവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്കൊരു പ്രേക്ഷകം ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. ശരി, പറഞ്ഞോളൂ. 1979 ജൂലൈ 18 രാവിലെ. ടൈം പറഞ്ഞോളൂ. മോർണിംഗ് 4:22 സ്ഥലം എവിടെയാണ്? ഭരണി നക്ഷത്രമാണോ? ഭരണി നക്ഷത്രത്തിന് ഇപ്പൊ ഏഴശനി കഴിയുകയാണ് ഈ നവംബറിൽ. ശനി 8 വരികയാണ്. അപ്പം ഈ ആരോഗ്യകാര്യം ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേദനകൾ, ശരീരത്ത് വേദന ഉണ്ടാകുക, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക, വാദരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുക, ഇതെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം
മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ഇതെല്ലാം മാറുന്നതാണ്. കാരണം ഇതിനകത്തും വ്യാഴം, വൈദ്യനാഥനായ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുദശ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ കാലഘട്ടത്തിൽ, അതായത് നാമ്പിന് ശേഷം, സ്കിൻ ഡിസീസ്, അലർജി, ഫുഡ് പോയ്സണിങ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ശനി അഷ്ടമത്തിൽ വരുന്നത് അത്ര നല്ലതല്ല. ശനിയാണ് ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധികം കൂടെ. അതുകൊണ്ടൊരു ഇന്ദ്രനീലം, ബ്ലൂ സഫയർ, 3-4 കാരറ്റ്, വലത്തേ കയ്യിലെ നടുവരല്, ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂർ ധരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ജോലി സംബന്ധമൊക്കെ ആയിട്ട് ഈ നവംബറിന് ശേഷം അനുകൂലമായ സമയം തന്നെയാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ശ്രീജ, ഷാർജയിൽ നിന്ന് ശ്രീജയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 12/5/1974 11/5/1974 സ്ഥലം പറഞ്ഞിട്ടില്ല. കേരള. ഇപ്പോഴത്തെ ഫ്യൂച്ചറും ഒപ്പം ജോബ് ലഭിക്കാൻ സാധ്യതയുണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. കാരണം ശുക്രൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്, വ്യാഴം ധനസ്ഥാനത്ത് നിൽപ്പുണ്ട്, സൂര്യൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ്, ശുക്രൻ ഉച്ചക്ഷേത്രത്തിലാണ്, വ്യാഴം ധനസ്ഥാനത്ത്. ഇതെല്ലാം അനുകൂലമായ കാര്യങ്ങളാണ്. ഇപ്പം വ്യാഴദശ നടക്കുകയാണ്, നല്ല വ്യാഴദശ ദശയാണ്. സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി ഉണ്ടാകുന്ന വ്യാഴദശയാണ്. ഈ നവംബറിന് ശേഷം പൊതുവെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ശരി, പറഞ്ഞോളൂ, പേര് പറയൂ. ലക്ഷ്മി. 9/7/2002 സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. 9/7/2002 10:47 AM തൃശ്ശൂർ ജില്ല. തിരുവാതിര നക്ഷത്രമാണോ? അതെ. എന്താണ് അറിയാനുള്ളത്, പറഞ്ഞോളൂ. ഇപ്പം ഇതിനകത്ത് ബുധൻ അനുകൂല സ്ഥാനത്താണെങ്കിലും സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഒരു മങ്ങൽ സംഭവിക്കും. അതുകൊണ്ട് ബുധനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബുധന് വേണ്ടി വഴിപാട് നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ബുധനാഴ്ച ദിവസം ഉപവാസം നടത്തുക, അല്ലെങ്കിൽ മത്സ്യമാംസാദികളൊക്കെ വർജിക്കുക, ഇതൊക്കെ ഏറ്റവും അനുകൂലമായ കാര്യങ്ങളാണ്. ഏറ്റവും അനുകൂലമായ ഇപ്പോൾ ഈ വിദ്യാ കാലഘട്ടത്തിൽ ധരിക്കേണ്ട ഒരു രത്നം എന്ന് പറയുന്നത് മരതകമാണ്, എമറോൾഡ്. ഒരു 1-2 ചെറിയൊരു മരതകം, വെള്ളി ലോക്കറ്റായിട്ട് അല്ലെങ്കിൽ പെൻഡൻ്റായിട്ട് കഴുത്തിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ബുധൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് മരതകം ധരിക്കുന്നത്. അത് വിദ്യാ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റുകയും വേണം. ഭാവിയൊക്കെ വളരെ നല്ലതാണ്. വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിയുണ്ട്, സൂര്യന് ബലമുണ്ട്, പൊതുവെ അനുകൂലമായ ജാതകം തന്നെയാണ്. ലഗ്നത്തിൽ ശുക്രനാണ്, ശുക്രൻ്റെ ദൃഷ്ടി 7th ഭാവത്തിലുണ്ട്. നല്ല വിവാഹ ജീവിതമൊക്കെ ഉണ്ടാവും. എന്താ ലക്ഷ്മിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് രത്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കുക. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.